ശിവശിവമായ സ്വാമിയുടെ കൂടി വടക്കോട്ട് എറിയാന്ന് പറയുമല്ലോ. ആ വടക്ക് വടക്ക് എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് എനർജി നിൽക്കുന്ന സ്ഥലമല്ലേ, എന്ത് കാര്യത്തിനും വടക്കോട്ട് തന്നെയാണ് എല്ലാ കാര്യം. അതാണ് ക്ഷേത്രങ്ങളുടെ ഓവുകളൊക്കെ വടക്കോട്ട് വയ്ക്കുന്നത്, മാലിന്യം കാര്യങ്ങളൊക്കെ പോകുന്നതൊക്കെ കണ്ടിട്ടില്ലേ, എല്ലാ ഒരുവിധം ക്ഷേത്രങ്ങൾക്കൊക്കെ വടക്കോട്ട്. ഇപ്പോൾ തെക്കോട്ട് നടയുള്ള ക്ഷേത്രമുണ്ട്, എന്നാലും അതിൻ്റെ ഓവുകളൊക്കെ വടക്കോട്ടായിരിക്കും. അപ്പോൾ കൂടുതൽ ദോഷവിരുതികളൊക്കെ നമ്മൾ ചെയ്യുന്നത് വടക്കും വാതുക്കലാണ് ചെയ്യുക. അപ്പോൾ വടക്കോട്ട് നമ്മളത് കളയുന്നതിന് പ്രത്യേകതയുണ്ട്. ആ ഭാഗത്താണ് നമുക്ക് ദുഷ്ടശക്തികളിലേക്ക് കൂടുതൽ എനർജികൾ കൂടുക. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് കളയാൻ പറയുന്നത്. ആ ആ അപ്പോൾ അത് വടക്കോട്ട് എന്ന് വെച്ചാൽ ചിലപ്പോൾ അത് വല്ല കായലിലാവും, ചിലപ്പോൾ അത് വല്ല വെള്ളത്തിലായിരിക്കും. മറ്റുള്ളവർക്ക് ഉപദ്രവം വരാത്ത രീതിയിൽ കളയാനാണ് അത് കൂടുതലും അതിന് കൊടുക്ക വാക്കുകൾ കൊടുക്കുന്നത് കണ്ടിരിക്കുന്നത്. ആ അപ്പോൾ അവിടെ ആ സ്ഥാനത്ത് അതിനുള്ളതായിരിക്കുന്ന അതിനെ അതിനെ ആസ്പദമാക്കിയിട്ട് നമ്മളിപ്പോൾ ഭൂമിയിലെ കറക്കത്തിനനുസരിച്ച് നമ്മൾ പറയാറില്ലേ, വടക്കോട്ട് തല വെച്ച് കിടക്കരുത്, അവിടെ അതിങ്ങനെയുള്ളൊരു ശക്തി നെഗറ്റീവ് എനർജിനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കൂടി നമുക്ക് രോഗങ്ങൾ കൂടും. ജസ്റ്റ് അപ്പോൾ നമ്മൾ എന്തുണ്ടെങ്കിലും അവിടെയാണ് അതിൻ്റെ രോഗത്തിൻ്റെ ഒരു സ്ഥാനം, അത് കേടുകൾ കൂടുതൽ വരുന്നതും ആ ഭാഗത്തുനിന്നാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ അത് ചെയ്യുന്നത്, അതിനെ ആ വടക്കോട്ട് കളയാൻ പറയുന്നത്. അപ്പോൾ അവിടെ തന്നെയാണല്ലോ അതിൻ്റെ ദുഷ്ട ഫലങ്ങളും കാണുന്നത്.